സൺഡേ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ജർമ്മനിയിലെ സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു റെസ്റ്റ് ആണ്, എല്ലാവരും എൻജോയ് ചെയ്താൽ വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് സാധാരണ ഷോപ്പിംഗ് സെൻറ്ററുകളോ അങ്ങനത്തെ കടകളോ ഒന്നും സൺഡേ തുറക്കത്തില്ല. പക്ഷേ ഹാംബൂർഗിൽ ഇവിടെ ഹാംബൂർഗ് ഹാർബറിൻ്റെ അടുത്ത് എല്ലാ സൺഡേയും രാവിലെ 5 മണി തൊട്ട് 9 മണി വരെ ഓപ്പൺ ആവുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതിന് ഫിഷ് മാർക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫിഷ് മാർക്കറ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ, ഫിഷ് മാത്രമല്ല ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സുകളുണ്ട്, അതുപോലെ ചെറിയ വെജിറ്റബിൾ ഷോപ്സുണ്ട്, ഫ്രൂട്ട് കടകളുണ്ട്, പിന്നെ കോഴികൾ, കോഴിമുട്ട, പിന്നെന്താ ചെടി, അങ്ങനത്തെ കുറേ കടകളുള്ള ചെറിയ ചെറിയ സ്റ്റോളുകൾ വരുന്ന, അതുപോലെ സ്നാക്സ് കിട്ടുന്ന, ഫുഡ് കിട്ടുന്ന നൈറ്റ് കടകൾ ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾ മുമ്പ് തന്നെ ഇവിടെ ഉള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാ സൺഡേയും ഇതുപോലെ കുറേ സ്റ്റോളുകൾ വന്ന് ഇവർ ഇവിടെ അടിച്ചു പൊളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാഭത്തിൽ സാധനങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതായത് കൂടുതൽ ലേലം വിളിച്ച് അല്ലെങ്കിൽ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന വിലയെക്കാളും ഒരുപാട് കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും. അതിപ്പോൾ എന്തായാലും അതുകൊണ്ട് അത് തന്നെയല്ല, പിന്നീട് ഒരു ബിയർ മാർക്കറ്റ് ഉണ്ട്. ബിയർ മാർക്കറ്റ് അല്ല, ബിയർ ആൻഡ് മ്യൂസിക് ഒരു ചെറിയ ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോൾ രാവിലെ വന്ന് എല്ലാവരും ബിയറെ കുടിച്ച് മ്യൂസിക് കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എൻജോയ് ചെയ്ത് 10 മണിയാകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. അതാണ് ഇവിടുത്തെ സൺഡേ മാർക്കറ്റ്, ആൾട്ടോണ ഫിഷ് മാർക്കറ്റ്. ഹാംബർഗിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, കാരണം നമുക്ക് വേറൊരു സ്ഥലത്ത് ഇത് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ ലേലം വിളിച്ച് ചെറിയ ചെറിയ മാർക്കറ്റിൽ വിൽക്കണമെന്നൊന്നും വേറെ ജർമ്മനിയിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കാണാം. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, അപ്പോൾ ഇഷ്ടംപോലെ ചെടികളും ചെടികളിലെ പൂക്കളും കായ്ക്കളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഈ സീസണിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെടി വാങ്ങിച്ചുകൊണ്ട് പോകാം, പല തരത്തിലുള്ള ചെടികൾ. ഇപ്പോൾ വീടിനകത്ത് വയ്ക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ബാൽക്കണിയിൽ വയ്ക്കാനാണെങ്കിലും അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ചെടികൾ കിട്ടും. അതും നമുക്ക് പുറത്ത് കിട്ടുന്നേക്കാളും വില കുറച്ച് കിട്ടും. പൂന്നൊക്കെ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഈ ചെറുതൊക്കെ വാങ്ങിച്ചാൽ ഒരാഴ്ച കൊണ്ട് പോവും. അത് പോയല് നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ നമ്മുടെ കോഴീനെ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ സ്ഥലമുള്ളവർക്ക് കോഴിയൊക്കെ വാങ്ങിച്ച് വളർത്താനുള്ള കോഴികളെ വിൽക്കുന്ന സ്ഥലമാണ്. ഇനി വീട്ടിലധികം സ്ഥലമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി മുട്ട വാങ്ങിച്ചുകൊണ്ട് പോവാം. പിന്നെ മുയലുണ്ട്, പിന്നെ അപ്പുറം കൂട്ടിലെ പ്രാവുകൾ എടുക്കാനില്ല. ആ പ്രാവിനെ നമ്മൾ ഇവർക്ക് 5 യൂറോ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവിനെ ഇവർ പറത്ത് വിടും. അതാണ് ഓഫർ. ഇത് റോസുകൾ മാത്രം കിട്ടുന്ന റോസിൻ്റെ സ്പെഷ്യൽ നഴ്സറിയാണ്. പല തരത്തിലുള്ള റോസുകളത് കിട്ടും. ഇപ്പോൾ മണമുള്ള റോസ് വേണമെങ്കിൽ അങ്ങനത്തെ, മണം ഇല്ലാത്തത് വേണമെങ്കിൽ അങ്ങനത്തെ, അതുപോലെ പല കളറുള്ള റോസ് കിട്ടും. റോസിനോട് ഭയങ്കര വിലയാണ്. മിനിമം ഒരു സാധാരണ റോസ് വാങ്ങിക്കാനാണെങ്കിൽ തന്നെ ഒരു 25 യൂറോ ഒക്കെ അവർ പറയും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് 10, 15, 10 ഒന്നും കിട്ടത്തില്ല, ഒരു 15 നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ഒരു റോസ്, പക്ഷേ നല്ലതായിരുന്നു. കഴിഞ്ഞ വർഷം മുഴുവൻ പൂവുണ്ടായി, കുറേ പൂവുണ്ടായി. ഇല്ല ഇത് ഹാംബർഗിലെ ലോക്കൽ ഡ്രസ്സുകളെ കിട്ടുന്ന ഒരു ഏരിയ ആണ്, സാധാരണ നോർമൽ ഡ്രസ്സുകളൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ കുറച്ച് കത്തിയാണ്, നമ്മൾ ബാർഗെയിൻ ചെയ്താലും അവർ അത്രയ്ക്കും കുറയ്ക്കൊന്നുമില്ല.
ഈ സുവനീർ പോലെയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളില്ലേ, അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചാലും അവർ അത്രയ്ക്കും വില കുറയ്ക്കുന്നില്ല. ടൂറിസ്റ്റുകളെ കൂടുതലും ഉദ്ദേശിച്ചാണ് ഈ ഡ്രസ്സുകളൊക്കെ ഇടാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫിഷാണ്. ഇത് ഫിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ഹാംബർഗ് ഫിഷിന് ഫേമസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് ഫിഷ് ക്രോച്ചിനാണ്. അതായത് ഫിഷ് രണ്ട് ബ്രെഡിലാണെങ്കിൽ ഫിഷിൻ്റെ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ടുള്ള പരിപാടിയാണുള്ളത്. അപ്പോൾ അതാണ് ഈ ഫിഷ് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനം. മാർക്കറ്റിലേക്ക് പോവാം. അവിടെയാണ് ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ കൂടുതൽ ലേലം വിളിച്ചാണ് അവര് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുക. അപ്പോൾ അവര് ഒരു ബേസ് വില സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ബേസ് വില സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്കാ പോവാ വില. പിന്നെ അത് ഇവിടെ ആണെങ്കിൽ താഴേക്ക് ആയിരിക്കും വില. അപ്പൊ നമ്മൾ നോക്കിയിരുന്നു ഭയങ്കര വില കുറവില് ഇതാണ് ഫിഷ് മാർക്കറ്റിന്റെ ഹാർട്ട്. അതായത് ഫിഷ് മാത്രം കിട്ടുന്ന ഒരു ഏരിയ. അവിടെ കിട്ടണ ലാക്സിന്റെ അതാ തിരക്ക് ഇവിടെ ഉണ്ട്. ആ എല്ലായിടത്തും ഉണ്ട്. Wunderbar, danke dir. So, schönen Sonntag noch. Dankeschön. Super, die sind mal. 16 hier. 3 2 Kilo 16. Leckerer Kalamares hier. 2 Kilo 16 Euro. 2 Kilo 16 Euro. Aber mehr dazu. 3 Kilo 16. Und hier. Das ist noch mehr. Und noch mehr. 2 Kilo jetzt 16 Euro. എന്നതാ ആ ഒരു കിലോയ്ക്ക് 30. അതാ നമ്മള് വില പേശണം ഇവിടെ നിന്ന്. ആ ഇവര് അത്ര കുറക്കത്തില്ല അവര്. അങ്ങനെ മീൻ വാങ്ങിച്ചു.
കണവേ വാങ്ങിച്ചു, നല്ല വിലക്കുറവിൽ തന്നെ കിട്ടി. നമുക്ക് ഫ്രൂട്ട്സിന്റെ സെക്ഷനിലേക്ക് പോകാം. ഈ ഒരു സ്റ്റോള് ഫിഷിന്റെ സ്നാക്സ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. കണവയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ മീൻ വറുത്തത്. ഇനി കുറച്ച് അപ്പുറം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫിഷ് ബ്രോഡ്സിനുണ്ട്. അതായത് ഫിഷിൻ്റെ നടുക്ക് ആദ്യം നമ്മൾ കണ്ടതുപോലെ ഫിഷ് അല്ല, ബ്രെഡിൻ്റെ നടുക്ക് ഫിഷ് വെച്ചത്. അത് ഇവിടുത്തെ ഒരു പച്ചയായിട്ടും കഴിക്കും. പച്ച ഫിഷ് വെറുതെ ഉപ്പിലിട്ട് വെച്ചിട്ട് അതും ഈ ബർഗർ പോലെ ബർഗറിന് ഫില്ലിംഗ് ആയിട്ട് കഴിക്കും. അത് വേണ്ടാത്തവർക്ക് ബേക്ക് ചെയ്തത് അല്ലെങ്കിൽ ബോയിൽ ചെയ്തതായിട്ടുള്ള ഫിഷുമായിട്ടും കിട്ടും. ഇവിടെ എന്തോ ഒരു ഭീകര മീൻ ഇരിപ്പുണ്ട്, നല്ല പേടിയാവുന്ന ലുക്കൊക്കെ ഉള്ള ഒരു മീൻ, കുറച്ച് വില്ലനാന്നൊക്കെ തോന്നാം. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി അങ്ങോട്ട് ഫ്രൂട്ട്സിന്റെ ഏരിയ ആണ്. ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് വില കുറച്ച് കിട്ടും. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ നോക്കുക. ഇവിടെ കുറെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും. ഇത് കുറെ തടി കൊണ്ടുണ്ടാക്കിയ തവികളും അതുപോലെ കുറെ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ക്യൂരിയോസ് ഒക്കെയാണ്. എന്തുപറ്റി രണ്ടും കൂടെ പത്ത്? നിങ്ങൾ മേടിച്ചോ. കാരണം നമ്മൾ അന്ന് വന്നപ്പോ ഇതുപോലത്തെ മൂന്ന് കിസ്റ്റ് അവർ 5 രൂപയ്ക്ക്. ഈ ഒരു ഒരു സ്റ്റോളെന്ന് പറയണത് അത് ഈ സുവനീർ ഷോപ്പാണ്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ, മാഗ്നറ്റുകളും അതുപോലെ ഹാംബൂർഗിൻ്റെ കപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഹാംബൂർഗ് ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് കപ്പലുകൾ സുവനീറായിട്ട് ഒരുപാട് കിട്ടും. പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക്. പിന്നെ ഇത് സുവനീർ ഷോപ്പ് ആയതുകൊണ്ട് അധികം നമുക്ക് വില പേശാൻ പറ്റത്തില്ല. അവർ ആ ഒരു ഫിക്സ്ഡ് റേറ്റിലേ വിൽക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ മാഗ്നറ്റൊക്കെ ആണെങ്കിൽ 3 യൂറോ 4 യൂറോ അതൊക്കെ ഫിക്സ്ഡ് റേറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജന്മൻസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. അതുപോലെ തന്നെ അവര് ചായയുടെ കൂടെ കഴിക്കുന്നത്, വൈകിട്ട് ചായയുടെ കൂടെ കോഫി ആൻഡ് കുക്ക് എന്ന് പറഞ്ഞു, കോഫിയും അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കേക്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങളുടെ ഒരു സ്റ്റോളാണിത്. സോ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ ഫിഷ് മാർക്കറ്റ് വിസിറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. എത്രയും കൊഞ്ചാണ് നമ്മൾ വാങ്ങിച്ചത്, നല്ല മുഴുപ്പുള്ള കൊഞ്ചാണ്. ഇതിപ്പോൾ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ സാധനമുണ്ട്. പിന്നെയുള്ളത് കുറച്ച് കണവയാണ്. ഇത്
ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കണവ. അപ്പോൾ ഇത്തവണ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് സാൽമണും അതുപോലെ തന്നെ ട്യൂണ ഫിഷും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും രണ്ടാഴ്ചത്തേക്ക് വീട്ടിൽ മീൻ കറിയുടെയും മീൻ വറുത്തതിൻ്റെയൊക്കെ ആറാട്ടായിരിക്കും. അപ്പം ഞാനിതൊക്കെ വൃത്തിയാക്കി ഇനി ഫ്രിഡ്ജിലൊക്കെ കയറ്റട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.